The Real FM 103.6. ശ്രദ്ധ, 2023-24 സാമ്പത്തിക വർഷത്തിലെ കേന്ദ്ര ബജറ്റ് ഇന്നലെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. രണ്ടാം മോദി സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റായതിനാലും സമീപ മാസങ്ങളിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിലും ഏറെ പ്രതീക്ഷ ഉണർത്തിയ ഒന്നായിരുന്നു ബജറ്റ്. ആഗോള സാമ്പത്തിക മാന്ദ്യം ഉൾപ്പെടെയുള്ള വെല്ലുവിളികളെ നേരിടാൻ രാഷ്ട്രത്തെ പര്യാപ്തമാക്കുന്നതും സമഗ്ര വികസനം ലക്ഷ്യമിടുന്നതും ആദായനികുതി ഇളവ് ഉൾപ്പെടെയുള്ള ജനകീയ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചതുമായ ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടതെന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത്. ഇന്നത്തെ ശ്രദ്ധയിൽ കേന്ദ്ര ബജറ്റിനെ വിദഗ്ധർ വിശകലനം ചെയ്യുന്നു. ആദ്യം സംസാരിക്കുന്നു BJP വക്താവ് ജോർജ് കുര്യൻ. പ്രാദേശിക യൂണിയൻ ബജറ്റ് സമസ മേഖലയെ സ്പർശിക്കുന്നതും പുരോഗതിയിലേക്ക് നയിക്കുന്നതുമാണ്. അടിസ്ഥാന വികസന മേഖലയ്ക്ക് 10 ലക്ഷം കോടി രൂപ, മൂലധന നിക്ഷേപം 33% കൂടുതൽ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാത്ത കാര്യമാണ്. തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. റെയിൽവേക്ക് 2.4 ലക്ഷം കോടി രൂപയാണ്. രണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ 9 ഇരട്ടിയാണ് അത് കൂട്ടിയിരിക്കുന്നത്. ആധുനിക യുഗത്തിനനുസരിച്ച രീതിയിൽ റെയിൽവേയിൽ മാറ്റങ്ങൾ വരും എന്നുള്ളത് സുനിശ്ചിതമാണ്. ഗതിശക്തി എന്ന രീതിയിൽ അതിന്റെ സ്പീഡ് കൂട്ടുന്നതിനും യാത്രാ സമയം കുറയ്ക്കുന്നതിനുമുള്ള അവസരം സൃഷ്ടിക്കും. വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെന്റ് രംഗത്തുമുള്ള മാറ്റമാണ്. 47 ലക്ഷം ചെറുപ്പക്കാർക്ക് 3 വർഷം ഗ്രാന്റ് കൊടുത്തുകൊണ്ട് അവർക്ക് സ്കിൽ ഡെവലപ്മെന്റ് കൊടുക്കുക എന്ന് പറയുന്നത് അത്രയും സഹായം ചെറുപ്പക്കാർക്ക് വേറെ ചെയ്യാനില്ല. അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് 38,800 അധ്യാപകരെ നിയമിക്കുന്നത്, 752 ഏകലവ്യ സ്കൂളുകൾ സ്ഥാപിക്കുന്നത് എല്ലാം തന്നെ വളരെയധികം മാറ്റമുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. കേരളത്തിലെ കോമ്പൗണ്ട് റബ്ബറിന്റെ ഇറക്കുമതി നികുതി കൂട്ടിയതോടുകൂടി റബ്ബറിന്റെ വില കൂടാൻ സാധ്യതയുണ്ട്. കാരണം സ്വാഭാവിക റബ്ബറിന്റെ 25% ഇറക്കുമതി ചുങ്കം കോമ്പൗണ്ട് റബ്ബറിനെ ഏർപ്പെടുത്തുന്നത് 10% അതുകൊണ്ട് കേരളത്തിലെ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം നില വളരെ ആശാവകമായിട്ടുള്ള കാര്യമാണ്. മത്സ്യപ്രവർത്തകർക്ക് 6,000 കോടി രൂപയുടെ മത്സ്യ സമ്പദ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കും. കാർഷിക മേഖലയ്ക്ക് 20 ലക്ഷം കോടി രൂപയുടെ വായ്പ അനുവദിച്ചിരിക്കും. MSME രംഗത്ത് 2 ലക്ഷം കോടി രൂപ ഈടില്ലാതെ ലോൺ കൊടുക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മുടെ ആദായ നികുതി ഏതാണ്ട് 7 ലക്ഷമായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അത് ഇടത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ്. സ്ത്രീകൾക്ക് നിക്ഷേപ പദ്ധതി ഇടയ്ക്ക് പിൻവലിക്കാവുന്ന രീതിയിൽ ഉന്നത വളരെയധികം പലിശ കൂടി കൂട്ടിക്കൊടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദിവാസി രംഗത്ത് 15,000 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ സമസ്ത മേഖലയിലും പുരോഗതി ഉണ്ടാകുന്നതും വളർച്ചയുണ്ടാകുന്നതും തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നതും എല്ലാം തന്നെ ഒരു വലിയ പരിവർത്തനത്തിന്റേതായിട്ടുള്ള ഒരു ബജറ്റാണ്, ഗുണം ചെയ്യുന്ന ബജറ്റാണ്. തീർച്ചയായിട്ടും ഈ 100 വർഷം തികയുന്ന അവസരത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ ഭാരതം ഒരു പുരോഗമിച്ച രാഷ്ട്രമായിരിക്കും, ലോകത്തിലെ 1-ാം നമ്പർ രാഷ്ട്രമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുവേണ്ടിയുള്ള ഒരു ചുവടുവെപ്പാണ് ഈ ബജറ്റ്. തീർച്ചയായിട്ടും ഭാരതം കുതിക്കുകയാണ്. ഈ കാലഘട്ടത്തിലെ രാജ്യത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ പര്യാപ്തമായ ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടതെന്ന് വിലയിരുത്തുന്നു ചാർട്ടേഡ് അക്കൗണ്ടന്റും സാമ്പത്തിക വിദഗ്ധനുമായ ജോർജ് മത്തായി നൂറിനാൽ. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ സ്വീകരിച്ചു എന്നാണ് നാം കാണേണ്ടത്. അതിന്റെ കാരണം പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം തന്നെ ഗ്രോത്ത് റേറ്റിന്റെ കാര്യത്തിൽ വളരെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ IMF ഈ അടുത്തകാലത്ത് റിപ്പോർട്ട് വന്നു, അതനുസരിച്ച് ഇന്ത്യ ഏതാണ്ട് 6.8% വളർച്ച കൈവരിക്കും എന്നുള്ള റിപ്പോർട്ട് വന്നതോടുകൂടി ധനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ കോൺഫിഡൻസോടുകൂടിയാണ് അവർ ബജറ്റ് അവതരിപ്പിച്ചത്. ഈ ബജറ്റ് ഇന്ന് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് ഒരു വലിയ പരിധി വരെ ഉത്തരം കണ്ടെത്തുവാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യം ഇന്ന് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം യുവജനങ്ങളുടെ തൊഴിലില്ലായ്മയാണ്. ഈ അടുത്ത കാലത്ത് പുറത്തുവന്ന ഓക്സ്ഫാം റിപ്പോർട്ട് അനുസരിച്ച് ഏതാണ്ട് 28.8% നമ്മുടെ തൊഴിൽ രഹിതരുടെ റേഷ്യോ. ആ ഗ്രോത്ത് വളരെ പിന്നോട്ടാണ്. ഈ കോവിഡ് കാലത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും അതിനു മുമ്പ് ഉണ്ടായ നോട്ട് നിരോധനവും എല്ലാം തന്നെ നമ്മുടെ രാജ്യത്തെ തൊഴിൽ നൽകുന്ന അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടർ, അസംഘടിത മേഖല ഒരു പരിധി വരെ തകർത്തു കഴിഞ്ഞു. അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ ഇന്നുവരെ സാധിച്ചിട്ടില്ല. അതാണ് പ്രധാനമായിട്ടും ഈ ഒരു തൊഴിലില്ലായ്മ ഇത്രയും രൂക്ഷമായിട്ട് വരാനുള്ള കാരണം. അതിന് മാർഗമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുവയ്ക്കുന്ന കാര്യം ഒരു വൻ തോതിലുള്ള നിക്ഷേപം ഇൻഫ്രാസ്ട്രക്ചർ ഏരിയയിൽ വരുത്തുക എന്നുള്ളതാണ്. 10 ലക്ഷം കോടി രൂപ അതിനുവേണ്ടി ചെലവഴിക്കുന്നതിനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു നില വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ തൊഴിലിന്റെ കാര്യത്തിൽ നാട്ടിലുടനീളം എല്ലാ ഭാഗങ്ങളിലും ആളുകളുടെ കയ്യിൽ പണം എത്തുന്നതിനും ജോലി ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവും. അതോടൊപ്പം കാർഷിക മേഖലയിലാണെങ്കിലും
മേഖലയിലാണെങ്കിലും മറ്റ് പുതിയ സ്റ്റാർട്ടപ്പ് മേഖലയിലാണെങ്കിലും ഇൻഡസ്ട്രി ഫ്രീ ആയിട്ട് ലോൺ കൊടുക്കുന്നതിനും അതുപോലെ കർഷകർക്ക് അവരുടെ പ്രൊഡക്ട്സ് വിൽക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും എല്ലാമുള്ള നടപടികൾ ഈ ബജറ്റിലൂടെ ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദായ നികുതിയുടെ കാര്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ പദ്ധതിയാണ്. ആ പുതിയ പദ്ധതി എന്ന് നമുക്ക് പറയാനാവില്ല. അതിന്റെ കാരണം ഈ പദ്ധതി നേരത്തെ തന്നെ നിലവിലുണ്ടായിരുന്നു, പക്ഷേ അത് അട്രാക്റ്റീവ് അല്ലായിരുന്നത് കൊണ്ട് പലരും അത് ഓപ്റ്റ് ചെയ്യാൻ മടിച്ചു. അപ്പോൾ ഇപ്പോൾ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതി പ്രകാരം 7 ലക്ഷം രൂപ വരെ ഒരു നയാ പൈസ പോലും ടാക്സ് അടയ്ക്കേണ്ടതായിട്ടില്ല. എന്നാൽ പുതിയ റിജീം സ്വീകരിക്കുന്നവർക്ക് അവർക്ക് ഒരു കാര്യമുള്ളത് നമ്മൾ ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് TF LIC തുടങ്ങിയ സ്ഥാപനങ്ങളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇതൊന്നും കൺസിഡർ ചെയ്യില്ല. ഇതൊന്നുമില്ലാതെ ടാക്സിന്റെ റേറ്റ് ഗണ്യമായിട്ട് കുറച്ചു. ആദ്യത്തെ 3 ലക്ഷം വരെ ഒരു ടാക്സും ഇല്ല, 3 മുതൽ 6 വരെ വെറും 5%, 6 മുതൽ 9 വരെ 10%, അങ്ങനെ ചെറിയ ചെറിയ സ്ലാബുകളായിട്ട് ഉയർത്തും. അങ്ങനെ വരുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ റീജിയൻ സ്വീകരിക്കുമ്പോൾ ഒരു നല്ല എമൗണ്ട് ടാക്സ് ലാഭിക്കാനായിട്ട് സാധിക്കും. ഇത് ഇടത്തരക്കാരെ മൊത്തത്തിൽ ഗവൺമെന്റിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം സൃഷ്ടിക്കുന്നതിന് ഈ നിയമം സഹായിച്ചിട്ടുണ്ട്. ഇതുപോലെ ടാക്സിന്റെ കാര്യത്തിലാണെങ്കിലും സർചാർജിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വലിയ തോതിലുള്ള കുറവ് വരുത്തുന്നതിനും സർക്കാർ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ബജറ്റിനെ ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഈ ബജറ്റ് സഹായിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. സാമ്പത്തിക വിദഗ്ധൻ VK വിജയകുമാർ ബജറ്റിനെ വിലയിരുത്തുന്നു. സബ്കാ സാത് സബ്കാ വികാസ് എന്നുള്ള ആശയത്തിനെ മുറുകെ പിടിക്കുന്ന ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. ഈ ബജറ്റിന്റെ പ്രധാനമായിട്ടുള്ള മുഖമുദ്രകൾ ഒരു 3-4 പോയിന്റ് ആയിട്ട് പറയാം. ഒന്ന്, ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്ക് നേടുന്ന സമ്പദ് വ്യവസ്ഥ ഇന്ത്യയിലേതാണ്. 2023-2024 സാമ്പത്തിക വർഷത്തില് ആഗോള തലത്തില് ഒരു ഇക്കണോമിക് സ്ലോ ഡൌൺ ഉണ്ടാവുന്നത് കൊണ്ട് ഇന്ത്യൻ ഇക്കോണമിയിലും സ്വല്പം ഒരു സ്ലോ ഡൌൺ ഉണ്ടായിരിക്കും. 6.5% ശരാശരി വളർച്ചയാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്. ആ വളർച്ച കൈവരിക്കണമെങ്കിൽ 3-4 കാര്യങ്ങൾ ആവശ്യമാണ്. നമ്മുടെ ധനക്കമ്മി കുറയ്ക്കണം, ഫിസ്കൽ കൺസോളിഡേഷൻ ആവശ്യമാണ്. ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി സമ്പദ് വ്യവസ്ഥയിൽ ഇല്ലെങ്കിൽ ഇപ്പോ പാകിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, കുറച്ചു മുമ്പ് ശ്രീലങ്കയിൽ സംഭവിച്ച, ഇപ്പോ ബംഗ്ലാദേശിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ ഉണ്ടാകും. ആ ധനകാര്യ സ്ഥിരത വേണമെങ്കിൽ ഫിസ്കൽ കൺസോളിഡേഷൻ വേണം, ഫിസിക്കൽ ഡെപ്പിസിറ്റും കറണ്ട് അക്കൗണ്ട് ഡെപ്പിസിറ്റും കുറയ്ക്കണം. അതിനുള്ള സമർത്ഥമായിട്ടുള്ള പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ ബജറ്റിലുണ്ട്. അടുത്ത വർഷത്തെ ഫിസിക്കൽ ഡെപ്പിസിറ്റ് ടാർഗറ്റ് 5.9% 2025-2026 ആകുമ്പോഴേക്കും ഫിസിക്കൽ ഡെപ്പിസിറ്റ് 4.5% താഴെയാക്കാനാണ് സർക്കാരിന്റെ ഫിസിക്കൽ കൺസോളിഡേഷൻ ഗ്ലൈഡ് പാത്ത് ലക്ഷ്യമിടുന്നത്. ഇത് വളരെ മികച്ച ഒരു ടാർഗറ്റാണ്. രണ്ടാമത്തത്, ഈ വളർച്ചാ നിരക്ക് ഉയർത്തി തന്നെ നിൽക്കണമെങ്കിൽ വലിയ മൂലധന ചെലവ് ആവശ്യമാണ്. കഴിഞ്ഞ വർഷം നമ്മൾ 7% വളർച്ച നിരക്ക് കൈവരിക്കാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം സർക്കാരിന്റെ 7.5 ലക്ഷം കോടി രൂപയുടെ മൂലധന ചെലവാണ്. 10 ലക്ഷം കോടിയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്രോഗ്രാമാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് ലക്ഷ്യമിടുന്നത്. ഇത് നമ്മുടെ ഉയർന്ന സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഫിസിക്കൽ ഡെപ്പിസിറ്റ് കുറച്ചുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വിഷനറി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വേണം കണക്കാക്കാൻ. മൂന്നാമത്തത്, സാധാരണക്കാർക്ക് മിഡിൽ ക്ലാസ്സിന് സാലറി ക്ലാസ്സിനൊക്കെ തന്നെ വലിയ റിലീഫ് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഇൻകം ടാക്സ് റിലീഫ്. നോ എക്സെംഷൻ ഇൻകം ടാക്സ് റെജീമില് അതായത് 50,000 രൂപ വരെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അടക്കം. 7 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള ആളുകൾക്ക് നികുതി കൊടുക്കേണ്ടി വരില്ല എന്നുള്ളത് വലിയൊരു റിലീഫാണ്. അത് കൺസംഷൻ ബൂസ്റ്റ് ചെയ്യാനും കൺസ്യൂമർ ഗുഡ്സിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കാനും ഇക്കോണമിക്ക് ഒരു സ്റ്റിമുലസ് നൽകാനും സഹായിക്കും. നമ്മുടെ ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് ഒരാൾക്ക് 5 കിലോഗ്രാം ഭക്ഷ്യധാന്യങ്ങൾ സൗജന്യമായി നൽകുന്നത് വീണ്ടും അത് ഡിസംബർ വരെ നീട്ടിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ അത് 3 കോടിയാക്കാൻ ഒരു ടാർഗറ്റ് ഉണ്ട്. അതിന് കൂടുതൽ അലോക്കേഷൻ ഉണ്ട്. ഇത് പശ്ചവൽകൃതമായിട്ടുള്ള വിഭാഗങ്ങളെയും കൂടെ സംരക്ഷിക്കുന്ന നടപടിയാണ്. ആഗോള പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അതിജീവിക്കാൻ പര്യാപ്തമാക്കുന്നതാണ് ബജറ്റ് എന്ന് വിലയിരുത്തുന്നു ജന്മഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ കാവാലം ശശികുമാർ. വീക്ഷണവും ദീർഘവീക്ഷണവും ഉള്ള ബജറ്റ് എന്നാണ് എനിക്ക് ഈ ബജറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അടിയന്തരമായി പരിഹരിക്കേണ്ട ചില പ്രശ്നങ്ങളുണ്ട്, ആത്യന്തികമായി പരിഹാരം കാണേണ്ട പ്രശ്നങ്ങളുണ്ട്. ഈ രണ്ട് പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ വേണ്ടിയുള്ള സംവിധാനമാവണം ബജറ്റ്. സമഗ്രമായ ആസൂത്രണത്തിലേക്ക് വളർന്ന ഒരു ബജറ്റ് എന്ന് ഈ ബജറ്റിനെ വിശേഷിപ്പിക്കേണ്ടി വരും. സ്വാതന്ത്ര്യത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്ന കാലഘട്ടം വരെയുള്ള ഒരു രാഷ്ട്രത്തിന്റെ പ്ലാനിംഗ് അല്ലൂടെ നടന്നിരിക്കുന്നത്. പ്രധാനമന്ത്രിയായിരിക്കെ അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് 2020 മിഷൻ 2020 എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് 2020 ഇന്ത്യ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റിലായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ 2047 ഉള്ള ഇന്ത്യ എങ്ങനെയാവണം എന്നുള്ള സങ്കല്പത്തിലാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആദായ നികുതിയിൽ ഇളവുണ്ടാവുക, തൊഴിലധാര വർധന ഉണ്ടാവുക, സാമ്പത്തിക വളർച്ചയ്ക്ക് സൂചന ഉണ്ടാവുക, സുരക്ഷ ആഭ്യന്തര പ്രതിരോധ മേഖലയിൽ കുറച്ച് അലോക്കേഷൻ ഉണ്ടാവുക, ഇതൊക്കെയാണ് നമ്മുടെ പതിവ് ബജറ്റിന്റെ രീതിയും നമ്മൾ ധരിക്കുന്നതും അങ്ങനെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഗവേഷണം, വികസനം, കൃഷിയുടെ സംരക്ഷണം മാത്രമല്ല, കൃഷിയുടെ പോഷണം മാത്രമല്ല, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന
ഉൾപ്പെടുന്ന വസ്തുക്കൾ സംഭരിക്കുന്നതും അത് സംസ്കരിക്കുകയും ചെയ്യുന്ന പദ്ധതികൾ, ഈ പദ്ധതികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ളതാണ് ഈ ബജറ്റ്. ഇപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന മേഖലയാണ് ഏറ്റവും വലിയ വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന മേഖല. അവിടേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു എന്നുള്ളതും ഈ ബജറ്റിലെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നു. കേരളത്തിലെ വയനാട് പോലെയുള്ള ആദിവാസി മേഖലയിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, പോഷകാഹാര പ്രശ്നം, കേരളത്തിലെ അരിവാൾ രോഗം എന്ന് എല്ലാവരും പരാമർശിക്കുന്ന സിക്കൽസെൽ അനീമിയ, ഈ രോഗത്തിനെ ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യുന്ന വിശാലമായ ഒരു പദ്ധതി ഈ ബജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നു. പ്രതിരോധ മേഖലയ്ക്ക് 5.94 ലക്ഷം കോടി രൂപ ഇവിടെ നീക്കിവെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധത്തിന്, രാജ്യത്തിന്റെ സംരക്ഷണത്തിന് ആവശ്യമായത് തന്നെയാണ്. നഗരവികസനത്തിന് 75,000 കോടി രൂപ, ഗതാഗത സൗകര്യ വികസനത്തിന് 75,000 കോടി രൂപയുണ്ട്. ഇന്ത്യയുടെ റെയിൽവേ മേഖലയ്ക്ക് 2.40 ലക്ഷം കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ തരത്തിൽ വികസനത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്ന ഒരു വലിയ സങ്കല്പം ഈ ബജറ്റിന് പിന്നിലുണ്ട്. വരുന്നാളിൽ ആഗോള പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും ആ തിരിച്ചടിയെ പോലും അതിജീവിച്ച് ഇന്ത്യക്ക് ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ പറ്റുന്ന ഒരു കുതിപ്പിന് സഹായകരമായ ഒരു ബജറ്റാണ് ഇത് എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ. അവതരണം ബിനീഷ് സുരേന്ദ്രൻ, ആശയം നിർവഹണം ജോൺ കുര്യൻ. ശ്രദ്ധ.